ലൈലത്തുൽ ഖദറിന്റെ മഹത്വങ്ങളെ ഇൻഷാല്ലാ പറഞ്ഞു തരാം. ഇന്ന് ഇനി ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു ഈ വിഷയം നമ്മൾ പഠിക്കുന്ന കാരണം കൊണ്ട്, അത് ചർച്ച ചെയ്യുന്ന കാരണം കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദർ വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാ എഴുതി വെക്കണം കേട്ടോ, എല്ലാവരും എഴുതി വെക്കണം, എല്ലാവരും എന്ത് ചെയ്യണം, ചരിത്രങ്ങൾ എഴുതി വെക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹുവേനി ഇജാബത്ത് നൽകണേ. അല്ലാ ആയിരം മാസത്തിനൊത്തൊരു പുണ്യമേറും രാവേ അലമുൽ ഐബിൻ്റെ റഹ്മത്തേറെ ചൊരിയണ രാവേ ആയിരം മാസത്തിനൊത്തൊരു പുണ്യമേറും രാവേ ആലമുൽ വൈബിൻ്റെ റഹ്മത്തേറെ ചൊരിയണ രാവേ ആഹിറം ദുനിയാവതും ഹസനാത്തിലേറ്റണ രാവേ ആഴിപ്പോലാനുഗ്രഹം ചൊരിയുന്ന അതിശയ രാവേ ആഹിറം ദുനിയാവതും ഹസനത്തിലേറ്റണ രാവേ ആഴിപ്പോലാനുഗ്രഹം ചൊരിയുന്ന അതിശയ അഹദവൻ്റെ മാറാലെ അണയും മലക്കുകളറിലാകെ അകലെ ഫജ്റോളി വിടമിടും വരെ തുടരും അവ തസ്ബീഹാൽ അഹദവൻ്റെ മാറാലെ അണയും മലക്കുകൾ അറലാകെ അകലെ ഫജ്റോളി വിടർന്നിടും വരെ തുടരും അവർ തസ്ബീഹാൽ ആറ്റ് നോറ്റി കാത്തൊരു പുണ്യങ്ങൾ തൻ പൂക്കാലം അതിലേറ്റ സ്വർഗ സുഗന്ധം മലരുകൾ ശൈലിൽ വിടരും രാവ് ആറ്റ് നോറ്റ് കാത്തൊരു പുണ്യങ്ങൾ തൻ പൂക്കാലം അതിലേറ്റ സ്വർഗ സുഗന്ധ മലരുകൾ ചേലിൽ വിടരും രാവ് ആയിരം മാസത്തിനത്തൊരു പുണ്യമേറും രാവ് ആലമുൽ ഹൈബിൻ്റെ റഹ്മത്തേറെ ചൊരിയണ രാവ് ആഹിറം ദുനിയാവതും മസനത്തിലേറ്റിയ രാവ് ആഴിപ്പോലാനുഗ്രഹം ചൊരിയുന്ന അതിശയ രാവ് അസ്തഗ്ഫിറാലെ തോബ ചൊല്ലി മടങ്ങിടുവരുരാവ് അടിമാത്തൽ ഇരവാലയിലാക പൊറുത്തിടുവരുരാവ് ആശ്രിതർക്കെല്ലാം ആശ്രയം അല്ലാഹു അല്ലാതാര് അറിഞ്ഞു തേടാം നേടിടാൻ മികവന്നരും ഒരു രാവ് ആയിരം മാസത്തിനത്തൊരു പുണ്യമേറും രാവ് ആലമുൽ ഹൈബിൻ്റെ റഹ്മത്തേറെ ചൊരിയണ രാവ് ആഹിറം ദുനിയാവതും മസനത്തിലേറ്റണ രാവ് ആഴിപ്പോലാനുഗ്രഹം ചൊരിയുന്ന അതിശയ രാവ് അല്ലാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദറിന്റെ മഹത്വങ്ങളാണ് നമ്മൾ ആ പറഞ്ഞത്. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കൊണ്ട്, ലൈലത്തുൽ ഖദറിന്റെ പവർ കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി തരണേ, അല്ലാ സന്തോഷത്തിലാക്കി തരണേ, അല്ലാ
പറയുന്ന വിഷയങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം, അത് നല്ലതുപോലെ എഴുതി വെക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദർ എന്താണ്? ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ മഹത്വങ്ങൾ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ലൈലത്തുൽ ഖദറിന് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രധാനമുള്ള രാവുകളെ കൂട്ടത്തിൽപ്പെട്ട രാവാണ് വിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാവ്. ആ ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്നുമാവാം, അഥവാ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ ഏത് രാവിലും വരാം. ചിലപ്പോ 21-ാം രാവിൽ വരാം, ചിലപ്പോ 23-ാം രാവിൽ വരാം, 25-ാം രാവിൽ വരാം, 27-ാം രാവിലും വരാം, 29-ാം രാവിലും വരാം. ഇത് ഏത് രാവിലാണ് ലൈലത്തുൽ ഖദർ ഇറങ്ങുക എന്ന് നമുക്ക് പറയാൻ കഴിയൂല. പക്ഷെ അതിന്റെ അടയാളങ്ങൾ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഉസ്താദെ, ലൈലത്തുൽ ഖദറിന്റെ രാവില് പൊരുത്തം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യാം? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്, റമദാനിലെ അവസാന ഒറ്റയിട്ട എല്ലാ രാവിലും ഏത് രാവിലും നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളി എന്നാണ്. എങ്ങനെ? റമദാനിലെ എല്ലാ ഒറ്റയിട്ട രാവിലും നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളി. 21-ാം രാവിലെ ദിക്ർ ചൊല്ലി, ലൈലത്തുൽ ഖദറിന്റെ ദിക്ർ ചൊല്ലി, യാസീൻ ഓതി, ഖുർആൻ ഓതി, മജ്ലിസിൽ പങ്കെടുത്ത് പടച്ച റബ്ബിനോട് ദുആർന്ന്, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഇത്തികാഫിരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തവർക്ക് ലൈലത്തുൽ ഖദർ 21-ാം രാവിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. കഴിഞ്ഞ 21-ാം രാവിലെ ലൈലത്തുൽ ഖദർ ഇറങ്ങിയെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ 21-ാം രാവിലെ നമ്മൾ മജ്ലിസ് നടത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരും വിജയിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മജ്ലിസിനെയും അള്ളാഹു വിജയിപ്പിച്ച്, മജ്ലിസിൽ പങ്കെടുത്തവരെയും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. 23-ാം രാവിലും നമ്മൾ 501 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. അഥവാ 23-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ ഇറങ്ങിയതെങ്കിൽ ആ രാവിൽ ഉറങ്ങാതെ ദിക്ർ ചൊല്ലിയവർ രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിലെ സാധുക്കളായ നമ്മുടെ മജ്ലിസിലും പങ്കെടുത്തവർ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി അഥവാ 25-ാം രാവിലാണ് ഇറങ്ങുന്നതെങ്കിൽ, അഥവാ 25-ാം രാവ് ഇന്നാണ്, നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അവസാന 10-ലെ ഈ പ്രധാനപ്പെട്ട 5 രാവുകൾ ഞാനടക്കമുള്ള നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇന്ന് വരെ എങ്ങനെ ജീവിച്ചു എന്നല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചവനോട് തൗബ ചെയ്യാം. തൗബ ഇൻഷാല്ലാ 27-ാം രാവിൽ തൗബയുണ്ടായിരിക്കും, 29-ാം രാവിൽ ഉണ്ടായിരിക്കും. ഇന്ന് 25-ാം രാവാണ്. 501 ഇസ്തിഗ്ഫാറും പ്രത്യേക ദിക്റുകളും ഇന്നത്തെ 25-ാം രാവിൽ ചൊല്ലുമ്പോൾ നിങ്ങളെല്ലാവരും മജ്ലിസിൽ ഉണ്ടാകുമെന്നറിയാം, എങ്കിലും ഓർമ്മപ്പെടുത്താണ് ഉണ്ടായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 27-ാം രാവിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന മജ്ലിസ് നിങ്ങൾ മറക്കരുത്. 9 മണിക്ക് ഇൻഷാല്ലാ ആരംഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ലൈലത്തുൽ ഖദർ ആ രാത്രിക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. 1000 മാസങ്ങളെക്കാൾ, ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട്, അങ്ങനെ 1000 മാസങ്ങൾ നിങ്ങൾ കണക്കൂട്ടി നോക്കി, 1000 മാസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പുണ്യം ആ ഒരൊറ്റ രാത്രിയിലെ ഇബാദത്തിനുണ്ട് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാണ്. നല്ലൊരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം, നല്ലതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കി വെക്കണം. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം, ലൈലത്തുൽ ഖദറിന് ധാരാളം മഹത്വങ്ങളുണ്ട്, എഴുതി വെക്കുക. അതിന് ലൈലത്തുൽ ഖദർ എന്ന പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ. ഇൻഷാല്ലാ ചരിത്രം ഞാൻ പറഞ്ഞു തരും. അതിന്റെ മുമ്പ് മഹാനായ സയ്യിദന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എഴുതി വെക്കണം കേട്ടോ, കാരണങ്ങൾ എഴുതി വെക്കാൻ. എന്തുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് ലൈലത്തുൽ ഖദർ എന്ന പേര് വരാൻ കാരണം? അതിന്റെ മുമ്പ് എല്ലാവരും എന്ന് മനസ്സറിഞ്ഞാമയും പറയാം. ഇന്നലെ നിങ്ങളെ പോലെ മജ്ലിസിൽ ഇരുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പ ഇന്നലെ രാത്രി മരിച്ചുപോയി. ആ ബാപ്പന്റെ മയ്യത്ത് ഇന്നാണ് ഖബറടക്കിയത്. മോനിന്ന് രാവിലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബാപ്പക്ക് ദുആ അയക്കണം, ഞാൻ മരിച്ചാൽ ഉസ്താദിനോട് മജ്ലിസിൽ വെച്ച്
വെച്ച് എനിക്ക് ദ്വാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ബാപ്പന്റെ കബറിടം അള്ളാഹു സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. നിങ്ങളാമയും പറയും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ പങ്കെടുത്ത് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ ഒരിക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ആ മോം പറയാണേ, ഇന്നലെ ഉസ്താദ് ബദറിന്റെ ചരിത്രം പറഞ്ഞപ്പോ, ഉസ്താദ് കൂലു തക്ബീർ എന്ന് പറഞ്ഞപ്പോ, എന്റെ ബാപ്പ ഇന്നലെ അള്ളാഹു അക്ബർ എന്ന് വാള് കേട്ടിട്ട് കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് എന്റെ ബാപ്പ പറഞ്ഞിരുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉസ്താദേ എന്നാണ്. ഇന്നലത്തെ വാള് ബദർ ചരിത്രം മുഴുവനായിട്ട് നിങ്ങളെപ്പോലെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ബാപ്പ കേട്ടിരുന്നു. ഇന്നലെ രാത്രിയാണ് മരണപ്പെട്ടു പോയത്, ബ്ലോക്കായിരുന്നു. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പറയും. എന്തെങ്കിലും ഒരു ഉഷാറില്ലാത്ത അള്ളാഹുവേനി സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ആമീൻ പറ. അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നമ്മൾ ഇന്ന് മരിച്ചാൽ നമുക്ക് നാളെ ദ്വാരിക്കാൻ മുഅ്മിനീങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മുടെ ഈ ബന്ധങ്ങളെ അങ്ങനെയുള്ള ബന്ധങ്ങളായിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ചരിത്രങ്ങൾ എഴുതി വെക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈലത്തുൽ ഖദറിന് ലൈലത്തുൽ ഖദർ എന്ന പേര് വരാൻ കാരണമെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണല്ലോ. ആ റമദാൻ മാസത്തിലെ 27-ാം രാവിന് അഥവാ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 7-ാം ആകാശത്തിലെ ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാമത്തെ ആകാശമായ 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാ. അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മദീന പള്ളിയിൽ നിന്ന് പറയുകയാ, സ്വഹാബ ഒരു മാസം നിങ്ങൾക്ക് വരാനുണ്ട്, സ്വഹാബ ഒരു മാസം നിങ്ങൾക്ക് വരാനുണ്ട്, സ്വഹാബ ആ മാസത്തിനെ പോലെ വേറെ ഒരു മാസം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല. ആ മാസത്തിനെ പോലെ മഹത്വമുള്ള വേറൊരു മാസം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല, സ്വഹാബ ആ മാസത്തിലെ രാവും പകലും ദുആക്കി ജാബത്തുള്ള രാപ്പകലുകളാണ്, സ്വഹാബ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, സ്വഹാബ ഒരു സുന്നത്ത് ചെയ്താൽ അല്ലാഹു ഫർളിന്റെ പ്രതിഫലം തരുന്ന, ഒരു ഫർള് ചെയ്താൽ അല്ലാഹു 70 ഇരട്ടി പ്രതിഫലം തരുന്ന, അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാപ്പ് കൊടുക്കുന്ന ഒരു മാസമാണ് സ്വഹാബ. ആ മാസത്തിൽ ധാരാളം പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകത എന്തെന്നറിയോ? ആ മാസത്തിലൊരു രാത്രിയുണ്ട് സ്വഹാബ. ആ മാസത്തിലൊരു രാത്രിയുണ്ട് സ്വഹാബ. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രിയാ. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രിയാ. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രിയാ. അങ്ങനത്തെ ഒരു രാത്രി വിശുദ്ധമായ റമദാൻ മാസത്തിൽ വരുന്നുണ്ടല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഏത് രാത്രിയാ നബിയേ, ഏത് രാത്രിയാ നബിയേ, ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തിൽ ഖദർ ലൈലത്തുൽ ഖദ്ര ഖൈറു മിനൽ ഫിശ്ഹർ തനസ്സല മലായികത വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. അല്ലാഹു വിന്ന ഖുർആൻ ആ രാത്രിയുടെ മഹത്വം ഇങ്ങനെ എടുത്തു പറയുകയാ, ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തിൽ ഖദർ ലൈലത്തുൽ ഖദറിലാണ് നബിയേ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളിലേക്ക് ഞാൻ ഇറക്കി തന്നത് നബിയേ. ആ ലൈലത്തുൽ ഖദർ എന്താണെന്നറിയോ? ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നബിയേ?
ലൈലത്തുൽ ഖദ്ര് ഖൈറു മിന്നൽ ഫിശ്ഹ്ര് ആയിരം മാസത്തിനേക്കാൾ ഖൈറാണ് നബിയേ ആയിരം മാസത്തിലെ വിവാദത്തിനേക്കാൾ ഖൈറാണ് നബിയേ ഉമ്മമാരെ നിങ്ങൾ ആയിരം മാസത്തിലെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലോ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിങ്ങളെ സാധാരണ ഇബാദത്ത് എടുക്കുന്നില്ലേ അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു പേജ് നിങ്ങൾ ഓതുന്നില്ലേ അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു പേജ് നിങ്ങൾ ഓതുന്നില്ലേ അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്ത് നിങ്ങൾ ഓതുന്നില്ലേ നിങ്ങളെ കൊടുക്കുന്ന സദഖകൾ നിങ്ങളെ ചെയ്യുന്ന നന്മകൾ നിങ്ങളെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ എല്ലാം 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 ആയിരം മാസം ചെയ്യുന്നതിനേക്കാൾ വലിയ ഒരു ഇരട്ടിയായ പ്രതിഫലം അല്ലാഹു ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് നൽകുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ ഇനി ആലോചിക്കൂ ചെറുപ്പക്കാരാ ഇനി ആലോചിക്കൂ പെങ്ങളെ ഇനി ആലോചിക്കൂ ഉമ്മമാരെ ആ മഹത്വം നിങ്ങൾക്ക് കിട്ടണോ ആയിരം മാസത്തിനേക്കാൾ നിസ്കരിച്ച ഇബാദത്തിന്റെ പ്രതിഫലോ ആയിരം മാസത്തിനേക്കാൾ നോമ്പെടുത്ത നോമ്പിന്റെ പ്രതിഫലോ ആയിരം മാസത്തിലേറെ തലയിൽ തൊപ്പി ധരിച്ച് 24 മണിക്കൂറും മുത്തുനബിയുടെ സുന്നത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ച പ്രതിഫലോ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ചെറുപ്പക്കാരാ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചെടുക്കണ്ടേ കൂട്ടുകാരാ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചെടുക്കണ്ടേ പെങ്ങളെ കുറെ നിസ്കാരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ കുറെ ഇബാദത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ റമദാനായിട്ട് പോലും കൃത്യമായ നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ റമദാനായിട്ട് പോലും കൃത്യമായ ഇബാദത്തിൽ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ പലപ്പോഴും റമദാനിൽ പോലെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയില്ലേ റമദാനിൽ പോലെ നിസ്കാരങ്ങളെ കലായി പോയില്ലേ ഉമ്മത്തെ മടങ്ങി വാ ഉമ്മത്തെ മടങ്ങി വാ ചെറുപ്പക്കാരാ മടങ്ങി വാ ഉമ്മമാരെ ബാപ്പമാരെ മടങ്ങി വാ ഈ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുന്ന അവസാന 10 ഒറ്റയിട്ട രാവകൾ 21 കഴിഞ്ഞു പോയി കൂട്ടുകാരാ 23 കഴിഞ്ഞു പോയി കൂട്ടുകാരാ ഇനി നമ്മുടെ മുന്നിലുള്ളത് 3 രാവുകളാണെന്ന് നമ്മൾ മറന്നു പോവണ്ട 25 രാവ് അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് ഇന്ന് തരുകയാ 27 രാവ് 2 ദിവസം കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തരികയാ 29 രാവ് 3-4 ദിവസം കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തരികയാ ഈ 3 പ്രധാനപ്പെട്ട രാവിലാണ് ഈ ലൈലത്തുൽ ഖദ്റിനെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് പടച്ചവനെ പടച്ചവനെ ഞങ്ങളെ ബാപ്പമാരും ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ പോയി ഇബാദത്തെടുത്ത് നിസ്കരിച്ച് തറാവി നിസ്കരിച്ച് ഖുർആനോദി ഒഴിപ്പിക്കാ പിന്നെ നീയത്ത് വെച്ച് നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമല്ലോ ഞങ്ങളെ ഉമ്മമാരും ഞങ്ങളെ സഹോദരിമാരും ഞങ്ങളെ പെങ്ങന്മാരും മക്കളും മരുമക്കളും പേരമക്കളും അയൽവാസികളും കൂട്ടുകുടുംബങ്ങളുമെല്ലാം അറിവിന്നിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന തൗബതെല്ലാമല്ലോ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ കഴിഞ്ഞ 27 ആരാവിന്റെ മജ്ലിസിലെ അതിന്റെ മുന്നത്തെ 27 ആരാവിന്റെ മജ്ലിസിലെ ലക്ഷക്കണക്കിന് ആളുകൾ മജ്ലിസിൽ പങ്കെടുത്തിട്ടല്ലേ 10 ലക്ഷത്തിലേറെ ആളുകൾ ആ മജ്ലിസ് കേൾക്കുകയും മാമിയും പറയുകയും ചെയ്തിട്ടല്ലേ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം അല്ലാ കഴിഞ്ഞ 27 ആരാവിന് കുടുംബങ്ങളും അയൽവാസികളും കൂട്ടുകാരൊക്കെ കൂടി LCD പ്രൊജക്ട് വെച്ചിട്ട് വലിയ TV തുറന്ന് വെച്ച് 27 ആരാവിൽ ലൈലത്തുൽ ഖദ്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കാ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ അറിവിന്നിലാമ കുടുംബങ്ങളാ മജ്ലിസിലെ പങ്കെടുത്തിരുന്നു ഉസ്താദേ 27 ആരാവിന് ഞങ്ങളെ കുടുംബങ്ങളെല്ലാം വലിയ പ്രൊജക്ട് വെച്ചിട്ട് വലിയ LCD വെച്ചിട്ട് ഞങ്ങളും അയൽവാസികളൊക്കെ ഒരുമിച്ച് മജ്ലിസിൽ പങ്കെടുത്തിരുന്നു ഈ പ്രാവശ്യവും 27 ആരാവിന്റെ മജ്ലിസ് മറക്കണ്ട ചെറുപ്പക്കാരാ മറക്കണ്ട പെങ്ങളെ മറക്കണ്ട ഉമ്മമാരെ മറക്കണ്ട ബാപ്പമാരെ ലൈലത്തുൽ
ഖദറ് കൊണ്ട് വിജയിക്കണം നമുക്ക്. ആയിരം മാസത്തിനേക്കാൾ പുണ്യമുള്ളരാവാ, ഒരൊറ്റ രാത്രികളുടെ ആയിരം മാസത്തിനേക്കാൾ ഇബാദത്തെടുക്കുന്ന പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമ്പോ, ഒരൊറ്റ രാത്രി കൊണ്ട് ആയിരം മാസത്തിലേക്കാൾ നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമ്പോ, ഒരൊറ്റ രാത്രി കൊണ്ട് ആയിരം മാസത്തിനേക്കാൾ സുകൃതങ്ങൾ ചെയ്ത രാവ് ഇരുപത്തിയേഴാരാവില്ലാഹു നമുക്ക് തരുമ്പോ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കോ ചെറുപ്പക്കാരാ, അടുത്ത റമദാൻ വരുമ്പോ ഞാനുണ്ടോ എന്ന് നമുക്കറിയൂലല്ലോ. അടുത്ത റമദാൻ വരുമ്പോ റമദാനിലാവില്ല മജ്ലിസിന് നേതൃത്വം നൽക ഈ സുഫാൻ സഖാഫിക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയൂല. നിങ്ങൾ ദുആർക്കുക, പടച്ച റബ്ബ് മരണം വരെ ദീനിഖദമത്തിലായി ആരോടും വെറുപ്പില്ലാതെ, ആരെയും പരാജയപ്പെടുത്താതെ, ആരോടും കിബറില്ലാതെ, ആരോടും മസൂയയില്ലാതെ നല്ല നിലക്ക് അല്ലാഹു തന്ന തൗഫീഖ്, അല്ലാഹു തന്ന നിഅമത്ത് മരണം വരെ കൊണ്ടു നടക്കാൻ അല്ലാഹു തൗഫീഖ് തരാ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആർക്കുക, അടുത്ത റമദാൻ നിലാവിൽ കസേരയിലിരിക്കാൻ ഞാനുണ്ടോ എന്നെനിക്കറിയൂല. ഈ ടി വി തുറന്ന് വെച്ച്, ലാപ്ടോപ്പ് തുറന്ന് വെച്ച്, മൊബൈൽ തുറന്ന് വെച്ച് കടയിലുള്ള മജ്ലിസ് കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഷോപ്പിലിരുന്ന് മജ്ലിസ് കേൾക്കുന്ന ചെറുപ്പക്കാരാ, സൂപ്പർ മാർക്കറ്റിലോ കച്ചവട സ്ഥാപനങ്ങളിലോ വാഹനങ്ങളിൽ യാത്രക്കിടയിലെ റൂമുകളിലെ ഫ്ളാറ്റുകളിലെ വില്ലകളിലെ കോട്ടേഴ്സുകളിലെ വീടുകളിൽ അകത്തലങ്ങളിൽ ഇരുന്ന മജ്ലിസ് കേൾക്കുന്ന പെങ്ങളെ, അടുത്ത റമദാനിലാവില്ല മജ്ലിസിലെ ഉമ്മ നിങ്ങളുണ്ടാകോ എന്നറിയൂല, നിങ്ങളെ ഭർത്താവ് ഉണ്ടാകോ എന്നറിയൂല, നിങ്ങളെ ഭാര്യയുണ്ടോ എന്നറിയൂല, നിങ്ങളെ മക്കളുണ്ടോ എന്നറിയൂല, എന്തിന് പറയട്ടെ നിങ്ങൾക്ക് വാല പറഞ്ഞു തരുന്ന ഉസ്താദുണ്ടോ എന്നറിയൂല. ഇതൊരിക്കലും നമ്മുടെ അവസാനത്തെ റമദാനാക്കല്ലേ തമ്പുരാനെ, അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ, അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. ഇന്നലെ ബദരീങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോ സുഖമില്ലാതെ കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് ഉസ്താദ് ഇവിടുന്ന് കൂലൂ തക്ബീർ, ബദരീങ്ങളെ ബദർ ജയിച്ചടക്കിയപ്പോ തക്ബീർ വിളിച്ചപ്പോ, ഞങ്ങളെ കൂടെ കിടക്കയിൽ കിടന്ന് തക്ബീർ വിളിച്ച കോയമ്മുക്ക എന്ന് പറയുന്ന പ്രിയപ്പെട്ട ബാപ്പ, ഇന്നലെ രാത്രി മരണപ്പെട്ട് ഇന്ന് കബറിലാണ് അല്ലാ. ആ ബാപ്പ ഇന്നലത്തെ ഞങ്ങളെ മജ്ലിസുണ്ടായിരുന്നവല്ലോ, വാല് കേട്ടിരുന്നവല്ലോ, ഞങ്ങളെ കൂടെ ആമീൻ പറഞ്ഞിരുന്നവല്ലോ, ഇന്ന് ആരുമില്ലാത്ത കബറിലാണ് റബ്ബേ. പക്ഷേ ഒരു മക്കളെ പോലെ ഞങ്ങൾ ദുആർക്കുകയാ, ഒരു പെങ്ങളെ പോലെ ഇവർ ആമീൻ പറയുകയാ, ഒരു മക്കളെ പോലെ ജനലക്ഷങ്ങൾ ആ ബാപ്പയ്ക്ക് വേണ്ടി ആമീൻ പറയാ. ആ ബാപ്പന്റെ കബറിടത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിൽ നിന്ന് ചൊല്ലിയതിൽ മുഴുവന സബാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരെ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കി കൊടുത്തത്. പിന്നെ ആ പരിശുദ്ധമായ ഖുർആന് 23 വർഷം കണ്ട് ഓരോ സന്ദർഭത്തിനോട് സന്ദർഭത്തിനോട് യോജിച്ച് ഓരോ ഭാഗമായിട്ട് മുത്തുനബിയിലേക്ക് ഇറക്കുകയാ, മുത്തുനബിയിലേക്ക് അവതരിപ്പിക്കുകയാ. മാത്രമല്ല, അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ രാവാണ്, അതുകൊണ്ടാ ലൈലത്തുൽ ഖദ്ർ എന്ന പേര് വന്നത്. ചരിത്രം എഴുതി വെക്കണേ, മറ്റൊരു സംഭവം പറയുന്നത് കേൾക്കണേ, പഠിക്കണേ, മനഃപ്പാഠമാക്കണേ, എഴുതി വെക്കണേ. മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, ഈ രാത്രിയാണ്, ഈ രാത്രിയാണ് ഒരു വർഷം മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ബറാത്ത് രാവിന് തീരുമാനിച്ച കാര്യങ്ങളുണ്ടല്ലോ, ബറാ
പത്തിരാവിലാണ് എന്റെയും നിങ്ങളെയും കാര്യങ്ങളല്ലാവ് തീരുമാനിക്കുന്നത്. സുഫ്വാൻ സഖാഫി എത്ര വയസ്സ് വരെ ജീവിക്കണോ, ഏത് വയസ്സില് മരണപ്പെടണോ, നമ്മൾ ഏതെല്ലാം ഭക്ഷണം കഴിക്കണോ, ഈ വർഷം എവിടെയെല്ലാം ജോലിക്ക് പോവണോ, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം സുഹൃതങ്ങൾ വരണോ, ഈ വർഷം ആരുടെയൊക്കെ കല്യാണം ശരിയാവണോ, ഈ വർഷം ആർക്കൊക്കെ മക്കൾ ഉണ്ടാവണോ, ഈ വർഷം ആരൊക്കെ ഗൾഫിൽ പോവണോ, ആരൊക്കെ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരണോ, അല്ലാ ആരൊക്കെ ഈ വർഷം മരണപ്പെടണമെന്ന് എല്ലാം 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 അല്ല തീരുമാനിക്കുന്നത്. അത് ബറാഅത്തിന്റെ രാവില, അത് നമ്മളെ ബറാഅത്തിന്റെ പ്രഭാഷണത്തിൽ നമ്മളെ പറഞ്ഞതാ. അന്ന് ബറാഅത്തിന്റെ രാവിലെ അല്ലാഹു തീരുമാനിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് മാലാഖമാരെ ഏൽപ്പിക്കുന്നത് അത് വിശുദ്ധമായ ലൈലത്തുൽ ഖദറിലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുകയാണ്. ഈ ലൈലത്തുൽ ഖദറിന്റെ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു മലക്കുകളെ നോക്കാൻ ഏൽപ്പിക്കുമെന്ന ഏകനായ അല്ലാഹ്, എല്ലാത്തിനും കഴിവുള്ള അല്ലാഹ്, എല്ലാം അറിയുന്ന അല്ലാഹ്, എല്ലാ കേൾക്കുന്ന അല്ലാഹ്, എല്ലാ കാണുന്ന അല്ലാഹ്, അവന്റെ കാര്യങ്ങളെ അവൻ തീരുമാനിച്ചു വച്ച കാര്യങ്ങളെ അവന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ നടപ്പാക്കുമെന്ന മഹാന്മാരെ പഠിപ്പിക്കുകയാ. അതിന് വേണ്ടി നാല് മലക്കുകളെ അല്ലാഹു ഏർപ്പെടുത്തുമെന്നാണ്, നാല് മലക്കുകളെ അല്ലാഹു ഏർപ്പെടുത്തുമെന്ന ചരിത്രം ശ്രദ്ധിക്കണേ. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പറയുമ്പോ മുഴുവനും പറയണമല്ലോ. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടക്കമാണ് പറഞ്ഞു തരുന്നത്. ഓരോ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണോ. മഹാന്മാരെ പഠിപ്പിക്കുകയാണ് നാല് മലക്കുകളെ ലൈലത്തുൽ ഖദറിന്റെ ഒരു മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ അല്ലാഹു ഏൽപ്പിക്കുമെന്ന ഏതാണ് ആ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മലക്കുകളാരാ. ഒന്നാമത്തത് മഹാനായ മലക്കുൽ അംലാക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. ഉറക്കെ പറയുക, അലൈഹിസ്സലാം എഴുതി വെക്കുക. ലൈലത്തുൽ ഖദ്റിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. ഒരു മലക്കായി, രണ്ടാമത്തെ മലക്ക് മഹാനായ മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ എന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മീകായിൽ എന്ന മലക്കിനെ ഏൽപ്പിക്കുകയാ. മൂന്നാമതല്ല വിളിക്കുന്നത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറ്റൊരു കാര്യങ്ങൾ അല്ലാഹു ാണ് നാലാമത്തത് മഹാനായ അസ്റാഫീൽ അലൈഹിസ്സലാം. മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്ന, മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്ന അല്ലാഹുവേ ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഏൽപ്പിക്കുമെന്നാണ്. എന്നിട്ട് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാ. ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി ഏതൊക്കെയാണ്? കാറ്റിനെ ജിബ്രീലിനെയാണ് ഏൽപ്പിക്കുന്നത്, ഭൂമിയെ ജിബ്രീലിനെയാണ് ഏൽപ്പിക്കുന്നത്. അല്ലാഹുവേ നല്ല ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് പൊട്ടുന്ന ഇടിയും മിന്നുമുണ്ടല്ലോ, ഇടിയും മിന്നും അല്ലാഹു ഏൽപ്പിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാ. യുദ്ധങ്ങളെ, ഭൂകമ്പങ്ങളെ, ഭൂമികുലുക്കങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, അപകടങ്ങളെ എല്ലാം എല്ലാം അല്ലാഹു ഏൽപ്പിക്കുന്നത് മഹാനായ ജിബ്രീൽ ഇതിന്റെ ലിസ്റ്റ് എഴുതിയേടെ ജിബ്രീലിന്റെ കയ്യിൽ അല്ലാഹു നൽകുമെന്ന പടച്ചവനെ. ഈ ഒരു വർഷത്തിൽ ഇടിവെട്ടുന്നത്, മിന്നു വരുന്നത്, അതേപ്രകാരം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കാറ്റടിക്കുന്നത് എല്ലാം എഴുതി വച്ച ഏടെ ലൈലത്തുൽ ഖദറിന്റെ അന്ന് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുമെന്ന അറിവുകൾ പഠിക്കുന്നത് എഴുതി വെക്കണം കേട്ടോ. എഴുതി വെക്കാൻ പറ്റുന്നവരൊക്കെ എഴുതി വെക്കണം കേട്ടോ. എഴുതി വെക്കാൻ പ്രയാസമുള്ളവരെ പഠിച്ചു വെക്കണം കേട്ടോ. അറിവ് പഠിച്ചു കഴിഞ്ഞാല് അല്ലാഹു നമ്മുടെ കബറിൽ വെളിച്ചം തരുമെന്നാണ്. രണ്ടാമത് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് അല്ലാഹു ഒരു ഏട് കൊടുത്തിട്ടുണ്ട് എന്ന ആ ഏടില്ല
രേഖപ്പെടുത്തിയ കാര്യങ്ങളെ ദാ പ്രിയപ്പെട്ടവരെ, ആ ഏടിൽ രേഖപ്പെടുത്തിയത് മനുഷ്യൻ കഴിക്കാനുള്ള ഭക്ഷണങ്ങളാ, ലോകത്തുള്ള മരങ്ങളുടെ റിസൾട്ടാ, ചെടികളുടെ കാര്യങ്ങളാ, വൃക്ഷങ്ങളുടെ കാര്യങ്ങളാ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, നമ്മൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മരങ്ങളുണ്ടല്ലോ, നമ്മുടെ മാടുകളിൽ ചുറ്റുഭാഗത്തുള്ള ചെടികളുണ്ടല്ലോ, ഇവകളുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയേട് കൈമാറുന്നതാർക്കാ? മഹാനായ മീകായിൽ അലൈഹിസ്സലാം. മാത്രമല്ല, മഴ പെയ്യുന്നത് മഴയുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏൽപ്പിക്കുന്നത് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാ. വീണ്ടും ചരിത്രം പറയുന്നത് കാണാ, ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുക്കുന്ന ഏടുകളിലെ മനുഷ്യന്റെ എല്ലാ നന്മകളും തിന്മകളും ഉണ്ടായിരിക്കുമെന്നാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളല്ല, ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകളല്ല, ഒരു മനുഷ്യന്റെ മുഴുവൻ ഡീറ്റെയിൽ എല്ലാ രേഖപ്പെടുത്തിയേട് അല്ലാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നൽകുമെന്നാണ് നാലാമത് അല്ലാഹു നൽകുന്നത് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ രാത്രിയുടെ മഹത്വമാണ് പറയുന്നത് ചെറുപ്പക്കാരാ, ആ രാത്രിയുടെ ശ്രേഷ്ഠതയാ പറയുന്നത് പ്രിയപ്പെട്ടവരെ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഏൽപ്പിക്കുന്നത് എന്താ? മരണമാ ഞാന് മരിക്കുന്നതെന്ന, നിങ്ങള് മരിക്കുന്നതല്ല, എല്ലാം രേഖപ്പെടുത്തിയ ഒരേടിനെ അല്ലാഹു അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകുമെന്നാണ്. ആ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കണേ ചെറുപ്പക്കാരാ, നീ എന്ന മരിക്കുമെന്ന അതിലുണ്ട് കൂട്ടുകാരാ, പെങ്ങളെ നിങ്ങളെന്താ മരിക്കുന്നതെന്ന് ആടേടിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. പെങ്ങളെ, ഉമ്മമാരെ, നിങ്ങൾ എന്ന് മരിക്കണമെന്ന് ആ ഏടിന്റെ കത്ത് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഈ സുഫ്വാനമ്മ മരിക്കണമെന്ന് അല്ലാഹു എഴുതി വെച്ച ഏട് അന്ന് 27-ാം രാവിന്റെ അന്ന്, അഥവാ ലൈലത്തുൽ ഖദ്ർ എന്നാണോ ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലെ അല്ലാഹു എന്നെ കുറിച്ചിട്ടുള്ള ഏട് അസ്രായീലിനെ അല്ല ഏൽപ്പിക്കുമെന്ന, നമ്മൾ എന്ന് മരിക്കുമെന്നതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടച്ച റബ്ബേ, അങ്ങനെയല്ല രേഖപ്പെടുത്തുന്നരാവാ, എല്ലാം കണക്കാക്കുന്നരാവാ. ആ രാവിലെ ആരെങ്കിലും പടച്ച റബ്ബിനോട് ദുആഹ ചെയ്ത് കഴിഞ്ഞ ചെയ്ത പോയ തെറ്റുകുറ്റങ്ങളിൽ അസ്തഗ്ഫിറുല്ലാ, റബ്ബേ ഞാൻ കുറെ കള്ളു കുടിച്ചു പോയി അല്ലാ, കുറെ കല്ല് കുടിച്ചു പോയി റബ്ബേ കുറെ കല്ല് കുടിച്ചു പോയി അല്ലാ. പടച്ചവനെ എന്നോട് മാപ്പാക്കണമല്ല, ഞാൻ കുടിച്ചു പോയി നിനക്ക് പൊറുക്കണമല്ല, ഞാൻ കുടിച്ചു പോയി നിനക്ക് പൊറുക്കണമല്ല. അന്ന് പൊട്ടിക്കരഞ്ഞ് ദുആകൾ ചെയ്യണം ചെറുപ്പക്കാരാ, വട്ടിയിട്ട രാവിൽ പടച്ചുറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് ദുആകൾ ചെയ്യണേ ചെറുപ്പക്കാരാ. പലിശ വാങ്ങിയവരെ, ലോട്ടറി എടുക്കുന്നവരെ, ചൂതാട്ടം ചെയ്യുന്നവരാരാ, കള്ളു കുടിക്കുന്നവരാരാ, ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരാരാ, ലഹരി എന്തിന്റെ പേരിലാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരാരാ, 27-ാം രാവിന് അല്ലാഹു രേഖപ്പെടുത്തുന്ന ഏട് മലക്കുകൾക്ക് കൈമാറുമ്പോ, പൊന്നുമോനെ ആ ഏടിലെ കുറിച്ച് നീ കള്ളു കുടിയനാണെന്ന് കണ്ടാവാ പാടില്ല ചെറുപ്പക്കാരാ. പെങ്ങളെ, ആ ഏട് നിങ്ങളെ കൈ, നിങ്ങളെ ഏട് അല്ലാഹു മലക്കുകൾക്ക് കൊടുക്കുമ്പോ നിങ്ങളൊരു ഗീബത്തുകാരിയാണെന്ന് ഏടലുണ്ടാവാൻ പാടില്ല, നീയൊരു വ്യഭിചാരിയാണെന്ന് ഏടലുണ്ടാവാൻ പാടില്ല, നീ എന്നെ കുറ്റം പറയുന്നവളാണെന്ന് ഏടലുണ്ടാവാ പാടില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോവട്ടെ. പടച്ചറബ്ബേ, പടച്ചറബ്ബേ, പടച്ചറ
റബ്ബേ, അല്ലാഹുവിനോട് നിരന്തരം നമ്മളെ ചോദിക്കുകയാണ്, ചെയ്തതല്ല പൊറുക്കണം അല്ലാ, പറഞ്ഞതല്ല പൊറുക്കണം അല്ലാ, കാട്ടിക്കൂട്ടിയതല്ല പൊറുക്കണം അല്ലാ. ലൈലത്തുൽ ഖദ്ർ ആയിരം മാസത്തിനേക്കാള് പുണ്യമുള്ള രാവില് ഞാനങ്ങ് നമ്മാവുകയാണ് റബ്ബേ, എന്റെ പുതിയ ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ് അല്ലാ. മാത്രമല്ല ആ രാവിന് വേറെയും പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ, ആ രാവിന് വേറെയും പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ആ പ്രത്യേകത പറയട്ടെ, തനസലിൽ മലായികത്തു വറൂഹു ഫീഹാ വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. റമദാനിലാവ് കേൾക്കുന്ന കുടുംബങ്ങളെ, രണ്ട് കാലം കൂർപ്പിച്ച് ചരിത്രം നിങ്ങളെ കേൾക്കണേ. വരാ പോകുന്ന ഒറ്റയിട്ട രാമിന്റെ മഹത്തമാ പറയുന്നത്, ഇന്ന് 25-ാം രാവാണ്, തറാമിസ്കാരം കഴിഞ്ഞ് മജ്ലിസിൽ പങ്കെടുക്കാ, സ്നേഹത്തോടെ കുടുംബസമേതം നിങ്ങളെ ക്ഷണിക്കുകയാ. എല്ലാവരും മജ്ലിസിൽ ഇരുന്ന് 501 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഇന്നും നാളെയും 29-ാം രാവിലെ ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഈ രാവിന്റെ മറ്റൊരു പ്രത്യേകത എന്താ, ആ രാവിന്റെ മറ്റൊരു പ്രത്യേകത എന്താ പഠിച്ചു വെക്കണേ. ഖുർആൻ പറയുന്ന തനസ്സലിൽ മലായിക വറൂഹു ഫീഹാ, ആ രാവ് വരുമ്പോ അല്ലാഹു മലക്കുകളെ വിളിക്കുമെന്ന, ആ രാവ് വരുമ്പോ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് വരുമ്പോ അല്ലാഹു മാലാഹമാരെ വിളിക്കുമെന്ന മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയാ, മലക്കുകളെ തനസ്സലിൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹി, അല്ലാഹുവിന്റെ മലക്കുകൾ സമ്മതപ്രകാരം ഇറങ്ങി വരികയാ, അല്ലാഹുവിന്റെ സമ്മതപ്രകാരം മാലാഹമാരെ ഇറങ്ങി വരികയാ. എങ്ങോട്ടാ ഇറങ്ങി വരുന്നത്? അന്നത്തെ രാവിലെ നിസ്കരിക്കുന്നവരാരാ? അന്നത്തെ രാവിലെ നോമ്പെടുത്തവരാരാ? അന്നത്തെ രാവിലെ സുകൃതങ്ങൾ ചെയ്തവരാരാ? അവരടുക്കലേക്ക് അല്ലാഹു മലക്കുകളെ പറഞ്ഞുവിടുമെന്ന ചെറുപ്പക്കാരെ, തങ്ങളെ, ഒറ്റയിട്ട രാവ് നിങ്ങൾ അങ്ങാടിയിൽ വെറുതെ സമയം കളഞ്ഞ് ചെലവഴിക്കരുത് കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെലവഴിക്കരുത്. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ പ്രിയപ്പെട്ടവരെ. പെരുന്നാളാണ് വരുന്നത്, നമുക്ക് ഡ്രസ് എടുക്കണോ? ഭാര്യക്ക് ഡ്രസ് എടുക്കണോ? ഭർത്താവിന് ഡ്രസ് എടുക്കണോ? മാപ്പാ മാപ്പാക്ക് മുമ്മാക്ക് വലിയമ്മാക്ക് വലിയപ്പാക്ക് ഡ്രസ് എടുക്കണോ? മക്കൾക്ക് മരുമക്കൾക്ക് പേരമക്കൾക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് ഡ്രസ് എടുക്കണോ? അതൊക്കെ നിങ്ങൾ ചെയ്തോളോ, അതൊക്കെ നിങ്ങൾ ചെയ്തോളോ. പെരുന്നാളല്ലേ വരുന്നത്, പുതിയ പുതിയ വസ്ത്രം വാങ്ങിക്കോളോ, പുതിയ ചെരുപ്പ് വാങ്ങിക്കോളോ, പുതിയതെല്ലാം നിങ്ങൾ വാങ്ങിക്കോളോ. പക്ഷേ ഈ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങാൻ, ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവ്, അത് ഒരിക്കലും അനാവശ്യമായി ചെലവഴിക്കരുത്. അത് അനാവശ്യമായി ചെലവഴിക്കരുത്. എന്റെ പെങ്ങന്മാരോട് സ്നേഹത്തോടെ ഞാൻ പറയാ, സ്നേഹത്തോടെ ഞാൻ പറയാ, സ്നേഹത്തോടെ ഞാൻ പറയാ. വീണ്ടും പറയുമ്പോ നിങ്ങളോടൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയിട്ടാ പറയുന്നത്, പെരുന്നാളിന് നല്ല ഡ്രസ് എടുക്കണോ? പെരുന്നാളിന് നല്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങണോ? പുതിയ വസ്ത്രങ്ങൾ പെരുന്നാളിന് നിങ്ങൾ വാങ്ങിയിരിക്കണോ? മക്കൾക്ക് വാങ്ങിക്കൊടുക്കണോ? പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിച്ച്, പുതിയ ഉടുപ്പ് ധരിച്ച്, പുതിയ ഡ്രസ്സ് ധരിച്ചിട്ട് പെരുന്നാൾ അല്ലാതെ പൊരുത്തത്തോടെ ആഘോഷിക്കണം നമുക്ക്. അത് പടക്കം പൊട്ടിച്ചിട്ടല്ല, അത് ഹറാമ് ചെയ്തിട്ടല്ല, ഹറാമ് കാട്ടിക്കൂട്ടിയിട്ടല്ല. പലപ്പോഴും ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ വിഷമമായി എന്ന് വരാം, പക്ഷേ നിങ്ങൾക്കത് പറഞ്ഞു തരാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അഥവാ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എന്തേ സഫുവാനെ, ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ മജ്ലിസിൽ ഞാൻ നിന്റെ മുമ്പിൽ തന്നപ്പോ എന്തുകൊണ്ട് നീ അവർക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുത്തില്ല എന്ന് പടച്ചറപ്പിന്റെ ചോദ്യം എനിക്ക് വരാതിരിക്കാൻ
വേണ്ടി ഞാൻ പറയാ. പെരുന്നാളിൽ നിന്ന് പടക്കം പൊട്ടിച്ചിട്ട് കല്ല് കുടിച്ചിട്ട് സിനിമക്ക് പോയിട്ട് ഡാൻസ് നടത്തിയിട്ട് ഗാനമേള നടത്തിയിട്ട് ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഒരിക്കലും പെരുന്നാളിൽ പ്രതിഫലം നഷ്ടപ്പെടുത്താ പാടില്ല ഉമ്മത്തെ. പെരുന്നാളിൽ പ്രതിഫലം നഷ്ടപ്പെടുത്താ പാടില്ല ഉമ്മത്തെ. പറയുമ്പോ ഒരിക്കലും വിഷമം കരുതരുത്, സ്നേഹം കൊണ്ട് പറയാ, ഇഷ്ടം കൊണ്ട് പറയാ, അല്ലാന്റെ പൊരുത്തൽ നമുക്ക് കിട്ടണമെന്ന സ്നേഹം കൊണ്ട് പറയാ. നമുക്ക് മഹാന്മാരെ കാണിച്ചു തന്നൊരു പാതയുണ്ട്, നമുക്ക് മഹത്തുക്കളെ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്, നമുക്ക് മുൻഗാമികളെ കാണിച്ചു തന്ന ഒരു പെരുന്നാളുണ്ട്. നമ്മുടെ മുൻഗാമികൾ പെരുന്നാളിൽ നല്ല വസ്ത്രം ധരിക്കാറുണ്ട്, പുതിയ വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട്, പുതിയ ഡ്രസ്സുകൾ ധരിക്കാറുണ്ട്. നേരെ മറിച്ചിട്ട് പെരുന്നാളിലെ തലേ ദിവസമോ അല്ല പടക്കം പൊട്ടിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തില് മറ്റുള്ളവർക്ക് പ്രയാസം വരുന്ന രൂപത്തില് ഒരു ആഘോഷവും നമ്മുടെ മുൻഗാമികളെ നടത്തിയിട്ടില്ല. ചോദിക്കൂ നിങ്ങളെ വലിയുപ്പമാരോട് വലിയുമ്മമാരോട് ഉമ്മയോട് ബാപ്പയോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ഉമ്മ നിങ്ങളെ കാലത്ത് അങ്ങനെയുണ്ടോ, ബാപ്പ നിങ്ങളെ കാലത്ത് അങ്ങനെയുണ്ടോ? പടക്കം പൊട്ടിക്കുന്നതിന് എതിരല്ല ഞാൻ പറയുന്നത്, പക്ഷേ പെരുന്നാളിന്റെ ദിവസം പടക്കം പൊട്ടിച്ചാലേ അതിന്റെ പ്രതിഫലം കിട്ടൂയല്ലോ എന്ന് ധരിച്ചിരിക്കുന്ന ആളുകളുടെ സ്നേഹം കൊണ്ട് പറയാ, സ്നേഹം കൊണ്ട് പറയാ, സ്നേഹം കൊണ്ട് പറയാ. നമ്മുടെ മുത്തുനബിയുടെ പൊരുത്തമില്ലാത്ത ഒരു പ്രവർത്തനവും പെരുന്നാളിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നല്ല വസ്ത്രം ഇടത്തോളോ, കുഞ്ഞുമക്കൾക്ക് കളിപ്പാട്ടങ്ങളെ വാങ്ങിക്കൊടുത്തോളോ, പെരുന്നാൾ നല്ലതുപോലെ ആഘോഷിച്ചോളൂ, പെരുന്നാൾ നല്ലതുപോലെ ആഘോഷിച്ചോളൂ. പക്ഷേ ഒരു നിമിഷം പോലെ അല്ല പൊരുത്തപ്പെടാത്തത് പൊന്നു മോളെ നീ ചെയ്യരുത് മോളെ, അല്ല പൊരുത്തപ്പെടാത്തത് ചെറുപ്പക്കാരാ നീ ചെയ്യരുത് ചെറുപ്പക്കാരാ, അല്ല പൊരുത്തപ്പെടാത്തത് പെങ്ങളെ നിങ്ങളെ മക്കളെ തള്ളിവിടരുത് പെങ്ങളെ, പാപ്പാ നിങ്ങളെ മക്കളെ പെരുന്നാളിൽ ഹറാമായന പ്രവർത്തനത്തിലേക്ക് പോകാൻ പാടില്ല പാപ്പാ. ചെറുപ്പക്കാരാ പെരുന്നാളിലെ ഒരു നിമിഷം ഹറാമ ചെയ്തിട്ട് കഞ്ചാവ് വലിച്ച് കല്ല് കുടിച്ചിട്ട് വെള്ളമടിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ റമദാന് 30 കിടന്നതിന്റെ പ്രതിഫല ഒരൊറ്റ നിമിഷങ്ങളിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല ചെറുപ്പക്കാരാ, നഷ്ടപ്പെടുത്താൻ പാടില്ല കൂട്ടുകാരാ. അല്ലാഹു എത്രയാട് നമുക്ക് പ്രതിഫലങ്ങൾ തരുന്നത്, അല്ലാഹു എത്രയാട് നമുക്ക് മഹത്വങ്ങൾ തരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമായോ ഇല്ലേ എന്നെനിക്കറിയോല, പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. പറഞ്ഞു വരുന്നത് നല്ല വസ്ത്രമല്ല, ആദ്യം നിങ്ങളെ വാങ്ങി വെക്കുക. നിങ്ങൾക്ക് പറ്റിയിട്ടില്ലേ ബില്ലുമായിട്ട് തിരിച്ചു തന്നിട്ട് പറ്റിയ വസ്ത്രം നിങ്ങളെ ഷോപ്പിൽ നിന്ന് എടുത്തോളോ, പക്ഷേ അതൊന്നും വെയിലത്തിൽ കതറിന്റെ രാമിന് തടസ്സമാവാ പാടില്ല പെങ്ങളെ. അത് എന്നും വരൂല്ല, അത് എന്നും വരൂല്ല. ടെക്സ്റ്റൈൽസിലെ പോയി നിങ്ങൾക്ക് പകൽ സമയത്ത് ഡ്രസ് എടുക്കാ, ഒഴിവുള്ള സമയത്ത് ഡ്രസ് എടുക്കാ, പക്ഷേ ലൈലത്തുൽ ഖദറിന്റെ രാവ് തനസ്സലിൽ മലായിക്കത്ത് വറൂഹു ഫീഹാ, റഹ്മത്തിന്റെ മലക്ക് വല്ലറങ്ങുന്ന രാവാ, റഹ്മത്തിന്റെ മലക്ക് വല്ലറങ്ങുന്ന രാവാ. അത് എന്നും ഇറങ്ങൂല മോനെ, അത് എന്നും ഇറങ്ങൂല മോളെ. അത് റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി മാത്രം ഇറങ്ങുന്ന വലിയ അല്ലാഹു നമുക്ക് തരുന്ന വലിയ അത്ഭുതമാണെന്ന് നമ്മൾ മറന്നു പോവരുത്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ചെറുപ്പക്കാരെ പെങ്ങളെ നിങ്ങളെ കയ്യിലെ തസ്ബീഹ് മാല വേണം ചെറുപ്പക്കാരാ, തസ്ബീഹിന്റെ കൗണ്ടർ വേണം ചെറുപ്പക്കാരാ, തസ്ബീഹ് മാല വേണം പെങ്ങളെ. ഒരു തസ്ബീഹ് മാല, ഒരു തസ്ബീഹിന്റെ കൗണ്ടർ, ഒറ്റയിട്ട രാവുകള് നിങ്ങളെ കയ്യിൽ വേണം ചെറുപ്പക്കാരാ.
നിങ്ങളെ യാത്ര ചെയ്യുകയാണെങ്കില്, നിങ്ങളെ കടയില് ജോലി ചെയ്യുകയാണെങ്കില്, നിങ്ങളെ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കില്, നിങ്ങളെ കൂലിപ്പണി ചെയ്യുകയാണെങ്കില്, ഏത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ആ ജോലി തിരക്കിനിടയില് ജോലിക്കടയിലും എന്ന ധിക്കറുകളാണ് നിങ്ങൾ ഓരോരുത്തരെ കയ്യിലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവിലെ തസ്ബീഹിന്റെ കൗണ്ടർ വരട്ടെ, തസ്ബീഹിന്റെ മാല വരട്ടെ. അത് എന്തിനാ ഉസ്താദേ, ഞാൻ തസ്ബീഹിന്റെ കൗണ്ടർ കയ്യിൽ പിടിച്ചാല് എന്റെ കൂട്ടുകാർ എന്നെ കളിയാക്കൂലേ? നീ അത് പ്രശ്നമാക്കണ്ട കൂട്ടുകാരാ, നീ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അഥവാ നിങ്ങളെ തസ്ബീഹിന്റെ കൗണ്ടർ കയ്യിൽ പിടിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് നിങ്ങളെ കൂട്ടുകാരൻ കണ്ടിട്ട് അവനും ഒരു അസ്തിഗ്ഫാർ പറഞ്ഞ ലൈലത്തുൽ ഖദർ ഖൈറും മിന്നൽ ഫിശഹറ, ആയിരം മാസത്തിനേക്കാൾ അസ്തഗ്ഫിറുള്ള പറയുന്ന പ്രതിഫലോ ആ ഒരൊറ്റ രാത്രി ഒരൊറ്റ തവണ അസ്തഗ്ഫിറുള്ള പറയലിനോട് അല്ലാഹു നിങ്ങൾക്ക് നൽകമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ ഉമ്മമാരെ പെങ്ങന്മാരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് തനസ്സലുൽ മലായികത്ത് വറൂഹു ഫീഹാ, ആ രാവിലാണ് മാലാഖമാരെ ഇറങ്ങി വരുന്നത്. എവിടെയാണോ അന്ന് ദിക്റുകളുള്ളത് അവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. എവിടെയാണോ അല്ലാഹു ഖുർആൻ ഓതുന്നത് അവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ അന്ന് ഇറങ്ങി വരികയാ. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഏത് വീട്ടിലാണോ, ഏത് ഫ്ളാറ്റിലാണോ, ഏത് റൂമിലാണോ, ഏത് ബിൽഡിങ്ങിലാണോ, ഏത് ഷോപ്പിലാണോ, ഏത് സ്ഥാപനങ്ങളിലാണോ, ഏത് വാഹനങ്ങളിലാണോ, ഏത് റൂമിലാണോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമദാനിൽ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദിക്ര ചൊല്ലുന്നത് പടച്ചവനെ ആ റൂമിലെല്ലാം അല്ലാഹുവിന്റെ മലക്കുള്ളിറങ്ങുമെന്ന ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദിക്ര ചൊല്ലുന്ന കടകൾ ഏതാ, ആ കടയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങുമെന്ന ലൈലത്തുൽ ഖദറിന്റെ നിങ്ങളെ വീട്ടിലെ എത്ര റൂമുകളുണ്ടോ, ഏതെല്ലാം റൂമിലാണോ ദിക്ര ചൊല്ലുന്നത്, ഏതെല്ലാം റൂമിലാണോ ഖുർആൻ ഓതുന്നത്, ഏതെല്ലാം റൂമിലാണോ സ്വലാത്ത് ചൊല്ലുന്നത്, അവിടെയല്ല അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്നതാണ് നബിയേ. വറൂഹു ഫീഹാ, വറൂഹു ഫീഹാ, വറൂഹു ഫീഹാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹി, അല്ലാഹുവിന്റെ സമ്മതം കൊണ്ട് അന്നത്തെ രാത്രി നിങ്ങളെ വീടുകളിൽ ആത്മാക്കൾ വരുമെന്ന റൂഹുകൾ വരുമെന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അന്നത്തെ രാത്രി നിങ്ങളെ വീടുകളിൽ മലക്കുകൾ വരും, അന്നത്തെ രാത്രി നിങ്ങളെ വീടുകളിൽ ആത്മാക്കൾ വരും, റൂഹുകൾ വരും. ആരുടെ റൂഹുകൾ? അതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് നിങ്ങളെ വീട്ടില് ആത്മാക്കൾ വരും, പേടിക്കണ്ട, റൂഹുകൾ വരും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം, അത് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. നോട്ട് പുസ്തകത്തിൽ നിങ്ങളത് വിശദീകരിച്ചിട്ട് എഴുതണം. ലൈലത്തുൽ ഖദറിന്റെ മഹത്താണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ വേ എഴുതിണ്ടാവും. ഡ്രസ് എടുക്കണം, ഡ്രസ് എടുത്തത് പറ്റിയിട്ടില്ലെങ്കിൽ ബില്ല് മാറ്റിയിട്ട് വീണ്ടും ഡ്രസ് എടുക്കണം. ഏതാ നിങ്ങള് വളവ്, അതൊക്കെ എഴുതിക്കൊള്ളി, അന്നോ എഴുതിനില്ല. ഇതൊക്കെ ഉസ്താദ് ഇന്നത് വേദ പറഞ്ഞതാ, കണ്ടോ ഡ്രസ് എടുക്കണ്ട, നമുക്ക് ഇക്കാക്ക് കാണിച്ചു കൊടുത്താൽ ഒന്നും കുഴപ്പമില്ല. അതിന്റെ അപ്പുറത്ത് ഇത് എഴുതണം, അത് മാത്രം എഴുതിയാണ്ട് തടിയപ്പരുത് കേട്ടോ. ഇത് എഴുതണം. എന്ത്? അന്ന് റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിൽ വരും, ആ റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിൽ വരും. മൂന്ന് മക്കൾ വീട്ടിലുണ്ടെങ്കിൽ മക്കളെ മൂന്ന് പേരും ഒന്നിരിക്ക പള്ളിയിൽ പോയിട്ട് ഇത്തിക്കാഫിന് നിയത്ത് വെച്ചിട്ട് അവിടെ ഖുർആൻ ഓതി ദിക്ര ചൊല്ലി അല്ലെങ്കിൽ ഉറങ്ങി എന്താ ചെയ്യും? അതല്ല എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന മജ്ലിസിൽ ഇരുന്ന് ആമീൻ പറയും.
മജ്‌ലിസിൽ നിന്ന് ദിക്ർ ചൊല്ലി. ചരിത്രം പറയുകയാണ്, ഇൻഷാ അല്ലാ ഞാൻ നിർത്തട്ടെ, ഈ സംഭവം പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ 27-ാം രാവിലാവട്ടെ 25-ാം രാവിലാവട്ടെ 29-ാം രാവിലാവട്ടെ ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണോ ഇറങ്ങുന്നത്, ആ രാത്രിയിൽ തനസലുൽ മലായിക മലക്കുകൾ ഇറങ്ങി വരും. വറാഹ ഫീഹാ, ആ രാത്രിയിൽ ആത്മാക്കൾ നിങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരുമെന്ന ഇവിടെ ഖുർആൻ പറഞ്ഞ വറാഹ ഫീഹാ എന്ന് പറഞ്ഞിടത്ത് മഹാന്മാര് വിശദീകരിച്ച് പറയാ, ആരാണ് ഇറങ്ങി വരുന്നതെന്നറിയോ, ആരാണ് ഇറങ്ങി വരുന്നതെന്നറിയോ, തബ്ശീറുൽ വാഇലുള്ള കിതാബിന്റെ അകത്ത് പറയാണ്. പല അഭിപ്രായങ്ങളുണ്ട്, ഏയ് ഇവിടെ നോക്കി, പല അഭിപ്രായങ്ങളുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ ദിക്റുകളുള്ള വീടാവട്ടെ, പള്ളിയാവട്ടെ, മദ്രസ ആവട്ടെ, അത് പള്ളിയാണെങ്കിലെ പള്ളി, വീടാണെങ്കിലെ വീട്, ഗ്രൗണ്ട് ആണെങ്കിലെ ഗ്രൗണ്ട്, മൈതാനി ആണെങ്കിലെ മൈതാനി, അതെല്ലാം വാടകക്ക് താമസിക്കുന്ന കോട്ടേഴ്സ് ആണോ കോട്ടേഴ്സിലെ, നിങ്ങളെ വാഹനത്തിലെ യാത്രയിലാണോ വാഹനത്തിലാണോ വാഹനത്തിലെ, നിങ്ങളെ റൂമിലാണോ റൂമിലെ, നിങ്ങളന്ന് സൂപ്പർ മാർക്കറ്റിൽ ജോലിയിലാണോ അവൻ ജോലി ചെയ്യും നടത്ത്, അതെല്ലാം എല്ലാവരും ഒരുമിച്ചുകൂടി പള്ളിയിൽ നിന്നാണോ ചൊല്ലുന്നത് ആ പള്ളിയിലെ, എല്ലാവരും ഒരുമിച്ചുകൂടി വീട്ടിലിരുന്നിട്ടാണോ ചൊല്ലുന്നത് വീട്ടിലെ, എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു ഗ്രൗണ്ടിൽ ഇരുന്നിട്ടാണോ ചൊല്ലുന്നത് അവിടെ, അന്നത്തെ രാവിലെ ദിക്ർ ചൊല്ലുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ ഖുർആൻ മഹാന്മാരെ പറയുകയാണ്, അവിടെ ഇറങ്ങി വന്ന ധാരാ മലക്കുകളുടെ നേതാവ് മഹാനായ മലക്കുൽ അമീൻ മലക്ക് ജിബ്രീൽ അന്നത്തെ രാത്രി അവിടെ ഇറങ്ങി വരുന്നതല്ലേ. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോ ആ ജിബ്രീൽ ഇറങ്ങി വരുന്നതിന് വീടായി നമ്മുടെ വീട് മാറട്ടെ, മലക്കുകൾ ഇറങ്ങി വരുന്നതിന് വീടായി നമ്മുടെ വീട് മാറട്ടെ. അന്ന് പറയണം ചെറുപ്പക്കാരാ, അന്ന് നിങ്ങളെ ബാപ്പമാരോട്, നിങ്ങളെ ഭർത്താക്കന്മാരോട്, മക്കളോട്, ഉമ്മമാരെ നിങ്ങൾ പറയണം, മോനെ ആ രാത്രിയിൽ ഒറ്റയിട്ട രാമാണടാ, നീ വീട്ടിലിരുന്ന് നിന്റെ കടയിലിരുന്ന് ഓഫീസിലിരുന്ന് ദിക്ര ചൊല്ലിക്കോ പൊന്നു മോനെ. തിരക്കുകൽ കടയിലെ കയ്യിലൊരു സ്പീക്കറിന്റെ കൗണ്ടർ പിടിച്ചിട്ട് പൊന്നു മോനെ നീ ജോലി തിരക്കണിയിലെ, ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് രാത്രി പെരുന്നാളാകും, പെരുന്നാൾ കഴിയുന്നത് വരെ രാത്രി സമയത്ത് അവർക്ക് ഫ്രീ ഇല്ലല്ലോ. ചെറുപ്പക്കാരാ, കയ്യിന്റെ വിരലിൽ ഒരു ചെറിയ തസ്ബീഹ് കൗണ്ടർ കയ്യിൽ പിടിക്കുക. നീ വസ്ത്രം മടക്കി വെക്കുമ്പോഴും എടുക്കുമ്പോഴുമല്ല, ഒരു സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് നിനക്കറിയാതെ അല്ലാഹു പ്രതിഫലം തരുന്നതാ, നിങ്ങളെ കച്ചവടവും നടക്കുന്നതാ. അന്നത്തെ രാത്രി നിങ്ങളെ നിർബന്ധിതനായി നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഇടങ്ങളില് നിങ്ങൾ നല്ലതുപോലെ തസ്ബീഹ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണേ, മക്കളോട് പറയണേ. അന്ന് രാത്രി അറിവിന്നിലാവില്ല മജ്ലിസിൽ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹുവിലേക്ക് കൈകൊള്ളുമ്പോ അതിൽ പങ്കെടുക്കാ. നിങ്ങളെ മക്കളോട് നിങ്ങളെ പറയണേ, നിങ്ങളെ കടയിൽ അറിവിന്നിലാവ തുറന്നു വെച്ച്, നിങ്ങളെ ഷോപ്പിൽ അറിവിന്നിലാവ തുറന്നു വെച്ച്, നിങ്ങളെ വീടുകളിൽ അറിവിന്നിലാവ തുറന്നു വെച്ച്, മജ്ലിസിലെ വെള്ളം വെച്ച് തസ്ബീഹമാല കയ്യിൽ പിടിച്ച് ഉമ്മമാരെ ഉപ്പമാരെ മറക്കല്ല, അന്ന് മക്കറ പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങണമല്ല, തൗബ ചെയ്ത് മടങ്ങണമല്ല. ഇന്നത്തെ രാവ് ഒറ്റയിട്ടരാവാ, ഇന്നത്തെ രാവ് ഒറ്റയിട്ടരാവാ. വറാഹ ഫീഹാ,
ആ ഒറ്റയിട്ടരാമിൽ, ആ ഒറ്റയിട്ടരാമിൽ അവിടെ ലൈലത്തിൽ കദർ ഇറങ്ങുമ്പോ അവിടെ ജിബ്രീൽ ഇറങ്ങി വരവന്ന. മാത്രമല്ല, വീണ്ടും മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, വ്യത്യസ്ത രൂപത്തിലുള്ള മലക്കൂളും വന്ന് ഇറങ്ങി വരും. എവിടെ നോട്ട് ദ പോയിന്റ്? ആ രാവിനുള്ള പ്രത്യേകതയാ, അന്നത്തെ രാവിന്റെ സ്പെഷ്യൽ ഓഫർ അള്ളാഹു തരുകയാ. വ്യത്യസ്ത രൂപത്തിലുള്ള മാലാഹമാരെ, വ്യത്യസ്ത രൂപത്തിലുള്ള മലക്കുകളെ, വ്യത്യസ്ത രൂപത്തിലുള്ള മലക്കുകളെ അന്ന് നിങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരുമെന്നാ. അഥവാ ദിക്റുകളിൽ വീട്ടിലാണോ, വിക്രചെല്ലുന്നത് ഷോപ്പിലാണോ, വിക്രചെല്ലുന്നത് എവിടെയാണോ, അവിടെ വ്യത്യസ്ത രൂപത്തിലുള്ള മലക്കുകൾ ഇറങ്ങി വരുമെന്ന. മാത്രമല്ല, മലക്കുകൾ സംഘം സംഘമായിട്ട് ഇറങ്ങി വരുമെന്നാണ്. ഒരു സംഘം ഇറങ്ങി വന്നു, അവര് തിരിച്ചു പോകുന്നു, മറ്റൊരു സംഘം ഇറങ്ങി വരുന്നു, അവര് നിങ്ങൾക്ക് വേണ്ടി ദുആർക്കുന്നു, അവര് മടങ്ങിപ്പോകുന്നു, വേറെ മലക്കുകൾ വരുന്നു, അവര് നിങ്ങൾക്ക് വേണ്ടി ദുആർക്കുന്നു, അവര് തിരിച്ചു പോകുന്നു, വേറെ മാലാഹമാർ ഇറങ്ങി വരുന്നു, അവര് നിങ്ങൾക്ക് വേണ്ടി ദുആർന്നിട്ട് മടങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, വേറെ മലക്കുകളതാ ഇറങ്ങി വരുന്നു, അവര് വന്നിട്ട് നിങ്ങൾക്ക് ദുആർക്കുമ്പോ ഈ മലക്കുകളെ തിരിച്ചു പോകുന്നു. മാത്രമല്ല, മാത്രമല്ല, വീണ്ടും മഹാന്മാരായ മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലെ സേവകരായ മാരാഹമാരെ അന്ന് അവിടെ വരുമെന്ന. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദിക്ര ജല്ലം നടത്തെ, ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദുആജയം നടത്തെ. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗം, ആ സ്വർഗത്തിൽ സേവനം ചെയ്യുന്ന മാരാഹമാരെ അന്ന് അവിടെ ഇറങ്ങി വരുമെന്ന. അവര് ഭാഗ്യം നമുക്ക് കിട്ടണോ, അവര് തൗഫീഖ് നമുക്ക് ലഭിക്കണോ, അവര് സൗഭാഗ്യമല്ല നമുക്ക് തരണോ, അവര് സൗഭാഗ്യമല്ല നമുക്ക് തരണോ, അവര് സൗഭാഗ്യമല്ല നമുക്ക് തരണോ. നഷ്ടപ്പെടുത്തണ്ട ചെറുപ്പക്കാരാ, പിന്നെയാവാമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നവരെ, അടുത്ത റമദാനിലാവാ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നവരെ, അടുത്ത റമദാനിലാവാ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നവരെ, കഴിഞ്ഞ റമദാനിൽ തോളത്തെ കൈയിട്ട് തറാവിക്ക് പള്ളിയിൽ പോലെ എത്ര ചെറുപ്പക്കാര് മരിച്ചുപോയി കൂട്ടുകാരാ, കഴിഞ്ഞ റമദാനിൽ നോമ്പു തുറക്കാൻ ടേബിളിന്റെ പുറത്ത് കൂടെ ഉണ്ടായിരുന്ന എത്ര പേര് മരണപ്പെട്ടു പോയി ചെറുപ്പക്കാരാ, കഴിഞ്ഞ റമദാനിൽ അത്തായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരേ ടേബിളിന്റെ കൂടെ ഉണ്ടായിരുന്ന എത്ര പ്രിയപ്പെട്ടവര് മരിച്ചുപോയി. പെങ്ങളെ കൈപിടിച്ച് പള്ളിക്കകത്ത് നിസ്കരിക്കാമോ എത്ര കൂട്ടുകാർ, ഇന്ന് ആരടി മണ്ണിലാണ് ചെറുപ്പക്കാരാ. കഴിഞ്ഞ ബലി പെരുന്നാളിൽ, കഴിഞ്ഞ ചെറിയ പെരുന്നാളിൽ അല്ലാന്റെ പള്ളിക്കകത്ത് നിന്ന് കണ്ടപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പെരുന്നാൾ ആശംസ കൈമാറിയ എത്ര പേര് ഇന്ന് കബറിലാണ് ചെറുപ്പക്കാരാ. ഞാൻ നിങ്ങളെന്ന് എവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളുടെ മനസ്സ് എവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര കാലമാ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന ദീർഘമായ ഉറപ്പ് നമ്മുടെ മനസ്സിൽ വന്നില്ലേ. ഞാനൊന്നും മരിക്കാനായിട്ടില്ല ഉസ്താദേ, ഞാൻ മരിക്കാനായിട്ടില്ല ഉസ്താദേ, ഒരുപാട് ഒരുപാട് കാലം എന്റെ ഭാര്യയുടെ കൂടെ എന്റെ മക്കളെ കൂടെ ഞാനിനിയും ജീവിക്കുമെന്നല്ലേ നമ്മുടെ മനസ്സ് പറയുന്നത്, ഒരുപാട് കാലം എനിക്ക് വിദേശത്ത് ജീവിക്കാമെന്നല്ലേ മനസ്സ് പറയുന്നത്. ഈ റമദാനും അടുത്ത റമദാനും ഒരുപാട് റമദാനിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നല്ലേ നമ്മുടെ മനസ്സ് പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാ പെങ്ങളെ, മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാ ചെറുപ്പക്കാരാ, മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാ ഉമ്മത്തെ. മടങ്ങിവാ ഉമ്മത്തെ, മടങ്ങിവാ ഉമ്മത്തെ, മടങ്ങിവാ ഉമ്മത്തെ, മടങ്ങിവാ ഉമ്മത്തെ.
ഈ വിശുദ്ധ റമദാനിന്റെ ദിവസങ്ങള് എത്ര പെട്ടെന്നാ നമ്മളോട് വിട പറഞ്ഞത്. റഹ്മത്തിന്റെ പത്ത് പോയില്ലേ, മഗ്ഫിറത്തിന്റെ പത്ത് പോയില്ലേ, ഇനി അവസാനത്തെ തുക്കുമിനാറിന്റെ പത്ത് മാത്രമാ നമ്മുടെ മുന്നിലുള്ളത്. കുറഞ്ഞ ദിവസങ്ങളാ നമ്മുടെ മുന്നിലുള്ളത്, വിരലിൽ എണ്ണാവുന്ന രാവുകളാ നമ്മുടെ മുന്നിലുള്ളത്, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളാ നമ്മുടെ മുന്നിലുള്ളത്. ചെറുപ്പക്കാരാ, ഇനി മാറിയിട്ടില്ലെങ്കിൽ എന്നാ നമ്മളെ മാറുന്നത്? കൂട്ടുകാരാ, ഇനി നിസ്കാരം തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്നാ പുണ്യമോനെ നമ്മളെ തുടങ്ങുന്നത്? ചെറുപ്പക്കാരാ, ഇനി കല്ലുകൂടി മാറ്റിയിട്ടില്ലെങ്കിൽ ഏത് ലോകത്താ ഏത് കാലത്താകിനി നമ്മളെ മാറ്റാൻ കരുതിയത്? ചെറുപ്പക്കാരാ, ഇനി സിനിമ കാണൽ നിർത്തിയിട്ടില്ലെങ്കില്, ഇനി സീരിയല് കാണൽ നിർത്തിയിട്ടില്ലെങ്കില്, ഇനി പലിശ വാങ്ങൽ നിർത്തിയിട്ടില്ലെങ്കില്, ഇനി കുറ്റവും കറവും ഫസാദും കളിയാക്കലും നിർത്തിയിട്ടില്ലെങ്കില് എന്നാകിനി നമ്മളെ നന്നാകുന്നത്? പ്രിയപ്പെട്ടവരെ, ഇനി പിണക്കങ്ങളെ മാറ്റിയിട്ടില്ലെങ്കില് പിന്നെ എന്താ നമ്മൾ ജീവിച്ചിട്ട് കാര്യമെന്റെ പ്രിയപ്പെട്ടവരെ? ഇനി പരസ്പരം പിണക്കങ്ങളെ മാറ്റാതെ പരസ്പരം പോരുമായി നടക്കുന്നവരുണ്ടെങ്കില് റമദാൻ കഴിഞ്ഞിട്ടും മനസ്സിലെ പോരുമായിന്നില്ല, നോമ്പ് കഴിഞ്ഞിട്ടും മനസ്സിലെ ദേഷമായിന്നില്ല, നോമ്പ് കഴിഞ്ഞിട്ടും മനസ്സിലെ പിണക്കം മാറിയിട്ടില്ല. ഫറാഅത്തിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് തവണ പറഞ്ഞതല്ലേ പിണങ്ങല്ലേ പിണങ്ങല്ലേ പിണങ്ങല്ലേ? റമദാൻ വരുന്നതിന് മുമ്പ് എത്ര തവണ പറഞ്ഞതല്ല പിണങ്ങല്ലേ പിണങ്ങല്ലേ പിണങ്ങല്ലേ? എത്രയോ തവണ എത്രയോ തവണ പലരും നിങ്ങൾക്ക് ബാല പറഞ്ഞു തന്നില്ലേ ഇനി മാറ്റം വന്നിട്ടില്ലെങ്കിൽ എന്ന് മാറാനാ, ഇനി മാറ്റം വന്നില്ലെങ്കിൽ എന്ന് മാറാനാ, ഇനി മാറ്റം വന്നില്ലെങ്കിൽ എന്ന് മാറാനാ? നോമ്പായിട്ടും കളിയാക്കലെ നിർത്താത്ത ചെറുപ്പക്കാരാ, മാലാഖമാര് പോലും മാണിച്ചു പോകുവടാ നിന്നെ കാണുമ്പോ, കഴമ്പായിട്ട് പോലും പരിഹാസം നിർത്താത്തവരെ, നോമ്പായിട്ട് പോലെ കുറ്റം പറച്ചു നിർത്താത്തവരെ, നോമ്പായിട്ട് പോലും പരിഹാസ വാക്കുകൾക്ക് കുറവ് വരുത്താത്തവരെ, അള്ളാന്റെ മലക്കുകൾ കാണുമ്പോ ലജ്ജിച്ചു പോകുമണാ ചെറുപ്പക്കാരാ, അള്ളാന്റെ മാരാകമാര് കാണുമ്പോ ലജ്ജിച്ചു പോകും പെങ്ങളെ. അതുകൊണ്ട് ഇത് മടങ്ങാനുള്ള അവസരമാ, ഇത് തിരുത്താനുള്ള അവസരമാ, ഇത് ചിന്തിക്കാനുള്ള അവസരമാ, ഇത് മാറാനുള്ള അവസരമാ, ഇത് സ്വർഗത്തിന്റെ അഹ്ലികാരാവാനുള്ള അവസരമാ. അവസാന പത്തില് ഇത്തക്കും മിനന്നാർ ണക്കിന് ആളുകളെ അള്ള നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ആ വിഭാഗത്തിലെ പെടാ ലൈലത്തിൽ കദറ കൊണ്ട് വിനയിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ റഹ്മത്തികയാ അർഹമർ റഹീമീൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാത്രല്ല, ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഇപ്പൊ പറഞ്ഞതൊക്കെ എഴുതി വെച്ചോ. സത്യം പറഞ്ഞോളി, വെറുതെ പൊള്ളറിഞ്ഞാണ്ട് നോമ്പിന്റെ കൂലിയാളണ്ട. ആ എഴുതി വെക്കുക, ചരിത്രം മനസ്സിലാക്കി വെക്കുക. ലൈലത്തുൽ ഖദറിന്റെ അന്ന് വേറെയും ചില പ്രത്യേകതകൾ വീട്ടിൽ ഇറങ്ങി വരുന്നുണ്ട്. അത് എന്താണെന്ന് ഇൻഷാല്ലാഹ് നാളത്തെ മജ്ലിസിൽ വെച്ച് പറയും. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതേപ്രകാരം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനിയുണ്ട് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നാളത്തത് കൂടി, അതുകൂടി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഉസ്താദേ എന്നു ലൈലത്തുൽ ഖദറായ മദീനയ, എന്നു ലൈലത്തുൽ ഖദറായ മദീന, കാരണം അത്രത്തോളം മഹത്വങ്ങളാണ്. ഇനിയുണ്ട്, മാത്രല്ല നമ്മൾ മരണപ്പെട്ട് നമ്മളിൽ നിന്ന് മരിച്ചുപോയ റൂഹുകൾ ആത്മാക്കൾ, പാവപ്പെട്ട എന്റെ ഉമ്മ അള്ളാഹുമാക്ക് സ്വർഗം കൊടുക്കട്ടെ, മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഇന്നലെ ബദറിന്റെ ചരിത്രം പറഞ്ഞപ്പോ, ബദർ ജയിച്ചടക്കി മുസ്ലിമീങ്ങൾ തിരിച്ചു പോരുന്ന രംഗം പറഞ്ഞപ്പോ, കുലൂ തക്ബീർ എന്ന് പറഞ്ഞപ്പോ കിടക്കുന്ന കിടക്കയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് ഏറ്റു പറഞ്ഞ കോയമ്മൂപ്പ ഇന്നലെ രാത്രി മരണപ്പെട്ടു. മോൻ പറയാണ്, ഉസ്താദെ ഇന്നലെ ബദർ ചരിത്രങ്ങൾ വാല് പറഞ്ഞപ്പോ കിടക്കുന്ന കിടപ്പറയിൽ നിന്നിട്ടും ബാപ്പ വാല് കേട്ടിരുന്നാണ്. ആ സമയത്ത്
ബാപ്പ മതിലടക്കും, മക്കളെ സൗണ്ടോ വേറെല്ലോ സൗണ്ടോ ഒന്നും കേൾക്കാൻ പറ്റൂല റമളാൻ നിലാവ് കേൾക്കുന്ന ടൈമില്. കൃത്യമായിട്ടാ ബാപ്പ കേൾക്കുന്നതാണ്. എന്നിട്ടോ പഴയ പാട്ടൊക്കെ പാടുമ്പോ, ഉസ്താദ് ബദറിന്റെ പഴയ പാട്ടൊക്കെ പാടുമ്പോ ബാപ്പ ഇങ്ങനെ പാടുമായിരുന്നു കൂടെ. ഇതൊരു മോൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് ഇന്നലെ ഞാൻ ബദർ ജയിച്ചടക്കിയ രംഗം പറയുമ്പോ കൂലു തക്ബീർ തക്ബീർ വിളിച്ചിരുന്നു. അപ്പൊ ആ ബാപ്പ ഇന്നലെ കടക്കിൽ നിന്ന് തക്ബീർ വിളിച്ചു എന്നാണ്. ആ ബാപ്പ ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി. ആ മക്കള് പെരുന്നാള് കഴിഞ്ഞിട്ട് ഇവിടെ കുടുംബസമേതം എത്തിമക്കൾക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, വരുന്നുണ്ട്. അള്ളാഹു ആ ബാപ്പന്റെ ഖബറടം അള്ളാഹു സ്വർഗപ്രദമാക്കി കൊടുക്കട്ടെ. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യാം, ഒരുപാട് നന്മകൾ, ഒരുപാട് നന്മകൾ. ഇൻഷാ അല്ലാ, ഏത് രാവിലാണ് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങാന്നറിയില്ല. അതുകൊണ്ട് ആ രാവിലെ ഇൻഷാ അല്ലാ വരുന്ന രാവുകളിൽ, ഇന്ന് 25-ാം രാവാണ്, ഇന്ന് 25-ാം രാവിലെ ഇസ്തിഗ്ഫാർ ചൊല്ലാണോ, ലൈലത്തുൽ ഖദറിന്റെ ദിക്റുകൾ ചൊല്ലാണോ, 501 ഇസ്തിഗ്ഫാർ ചൊല്ലി വെക്കുക, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഇൻഷാല്ലാ എല്ലാവരും ഇന്നത്തെ മജ്ലിസിൽ ഉണ്ടായിരിക്കണം. മറക്കരുത്, മറക്കൂല എന്നറിയാം, എങ്കിലും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. എല്ലാവരും ഒരു തസ്ബീഹിന്റെ കൗണ്ടറോ അല്ലെങ്കിൽ തസ്ബീഹിന്റെ മാലയോ കയ്യിൽ പിടിച്ചിട്ട് ഭർത്താക്കന്മാരോടൊക്കെ പറയാം, ഈ രാവ് വെറുതെ ആക്കണ്ട, ഈ റമദാനിലെ തൊപ്പിടാൻ എല്ലാരോടും പറഞ്ഞില്ലേനോ, പറഞ്ഞില്ലേനോ തൊപ്പിടാൻ വേണ്ടി. കുറെ ആൾക്കാരൊക്കെ തൊപ്പിട്ടു അല്ലേ. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ തസ്ബീഹിന്റെ പ്രത്യേകിച്ച് ടെക്കേസിലൊക്കെ ജോലി ചെയ്യുന്ന മക്കളോട് പറയാം, മോനെ ഒരു ചെറിയ തസ്ബീഹ് കൗണ്ടർ കയ്യിൽ പിടിച്ചോ. എന്തിനറിയോ, ഷഫീഖ് മൗലവി കൗസരിയുടെ ഭാര്യ മരിച്ചുപോയി, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. പിന്നെ എന്തിനറിയോ, ഡ്രസ് ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴും അയച്ചു വെക്കുമ്പോഴൊക്കെ സ്വലാത്തല്ല, അപ്പൊ തോനച്ചല്ല. പ്രത്യേകിച്ച് ഈ ടൈമും കൂടി ആവുമ്പോ, കാരണം ഉൾക്ക് ജോലിയുണ്ട്, ജോലി കയറാം, കാരണം നിങ്ങളെ പോലെ തോലെ വന്നാണ്ട് അത് എടുത്താവാനെ, ആ പച്ചെടുത്ത, ആ പുള്ളി ഇട്ടാ, ആ ചുരിദാറും കെട്ടെടുത്ത, ആ കളറേ, എന്നിട്ട് ആ കളർ എടുക്കും, അത് തിരഞ്ഞു നോക്കും, ഇത് പോരാ മറ്റെടുത്ത. അപ്പൊ കുട്ടികളോട് പറയാം, ഒരു തസ്ബീഹ് കൗണ്ടറും കൈ പിടിച്ചോണ്ടേ, ഒരു താത്ത വന്നിട്ട് ഡ്രസ് എടുക്കും ചൊല്ലിയ മതി, എന്നിട്ട് അത് മാറ്റിയേക്കും മസല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകുന്നേരം ആകുമ്പോത്തിനെ ആയിരക്കണക്കിന് തസ്ബീഹ് അങ്ങനെ കിട്ടും. നിങ്ങൾ നോക്കിയേണ്ടി, ആയിരക്കണക്കിന്. ഞങ്ങളെ കളിയൊക്കെ ഇല്ലട്ടോ, നിങ്ങൾക്ക് പറ്റിയെടുത്ത് പോന്നാ മതി, പറ്റിയത് എടുത്തു പോരാ, അല്ലെങ്കിൽ അത് പറ്റാത്തത് എടുത്തു പോരാ. പറ്റിയ ഡ്രസ്സ്, നല്ല ഡ്രസ്സ്, പറ്റിയ ഡ്രസ്സ് എടുത്തു പോരാ ോ നല്ല ഡ്രസ്സായിരിക്കണം. പെരുന്നാളിന് മനുഷ്യന്മാരിടയ്ക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സായിരിക്കണം കേട്ടോ. മനുഷ്യന്മാരിടയ്ക്ക് ഇടുത്തിന്റെ ശേഷം മുട്ടിന്റെ ഭാഗത്ത് തുന്നി ചേർക്കേണ്ട ഫാൻഡ് ആവരുത്. ഇടുത്തിന്റെ ശേഷം കൊച്ചിലിന്റെ ഭാഗത്ത് എന്താ മോനെ, അവിടെ എന്താടാ സൈക്കിളിന്റെ ഗ്രില്ലറ്റോ കുടുങ്ങിയോ, അല്ലെങ്കിൽ ബൈക്കിന്റെ ഗ്രില്ലറ്റോ കുടുങ്ങിയോ, അല്ലെ വല്ല ഡോറിന്റെ അടിയിൽ കുടുങ്ങിയോ, അങ്ങനെ ചോദിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ് ആവരുത്. ചില ഫാൻഡുകൾ അങ്ങനെ ഉണ്ടാവും. ഇടുത്തിന്റെ ശേഷം ഉമ്മ പറയും, ഉമ്മാന്റെ കുട്ടി എടുക്കാൻ കണ്ടൊരു ഫാൻഡ്, ഇനി അപ്പൊ അതൊക്കെ തുന്നി പിടിപ്പിച്ചിട്ടേ, ആ തുന്നി പിടിപ്പിച്ചിട്ട് അമ്മ അത് ഇപ്പത്തെ ഒരു മോഡലാണ്, കണ്ടു കാണാം, ആ മോഡലുണ്ടോ ഇല്ല. അപ്പൊ പറഞ്ഞു വരുന്നതരോ, മാന്യന്മാരടിക്ക് ധരിക്കാൻ പറ്റിയ ഡ്രസ് ആയിരിക്കണം കേട്ടോ. മാന്യന്മാരടിക്ക് ധരിക്കാൻ പറ്റുന്ന ഡ്രസ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ റമദാനിന്റെ പുണ്യ റമദാൻ കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ. അല്ലാ 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 റബ്ബേ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാ വിശുദ്ധ റമദാനെ കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാമീൻ മൊഴിയാലെ മുഇ്മിൻ കാത്തിരിക്കൂരാവ് അകങ്കയോഗി ഇഹ പര വിജയത്തിനുതകും രാവ്. അല്ലാമീൻ മൊഴിയാലെ മുഇ്മിൻ കാത്തിരിക്കണ രാവ് അകം കയോഗി ഇഹ പര വിജയത്തിനുതകും രാവ്. അവസാന പത്തിലൊളിഞ്ഞൊരി ജന്നത്തിൻ പരിമളരാവ്.
അനുഗ്രഹ റമളാനില ലൈലത്തുൽ ഖദറിൻ രാവ് അവസാന പത്തിലൊളിഞ്ഞൊരി ജന്നത്തിൻ പരിമള രാവ് അനുഗ്രഹ റമളാനില ലൈലത്തുൽ ഖദറിൻ രാവ് അസ്തഗ്ഫിറാലെ തോമ ചൊല്ലി മടങ്ങിടുന്നൊരുരാവ് അടിമാതൽ ഇരവാൽ ഇലാഹ് പൊറിത്തിടുന്നൊരുരാവ് അസ്തഗ്ഫിറാലെ തോമ ചൊല്ലി മടങ്ങിടുന്നൊരുരാവ് അടിമാതൽ ഇരവാൽ ഇലാഹ് പൊറുത്തിടുന്നൊരുരാവ് ആശ്രിതർക്കല്ലാമാശ്രയം അല്ലാഹില്ലാദാർ അറിഞ്ഞു തേടാൻ നേടിടാൻ മികവേറു കനിവിൽ രാവ് ആയിരം മാസത്തിനൊത്തൊരു പുണ്യമേരും രാവ് ആലമല്ലായി പിന്നെ റഹമത്തേറെ ചൊരിയണ രാവ് ആഹിറം ദുനിയാവതോ ഹസനാത്തിലേറ്റിയ രാവ് അഴിപോലനുഗ്രഹ ചൊരിഞ്ഞിടുള്ള അതിശയമാരാവ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ. അല്ലാഹ്, ഈ മജ്ലിസിൽ പങ്കെടുത്ത വാലുകേട്ട എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണേ. അല്ലാഹ്, ഞങ്ങളെ വാല് ചരിത്രം എഴുതി വെച്ചവരുണ്ട്, വാല് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, നീ അവർക്കെല്ലാം ഖൈറ് കൊടുക്കണേ. റബ്ബേ, നീ അവർക്കെല്ലാം റഹ്മത്ത് കൊടുക്കണേ. അല്ലാ, എല്ലാവരുടെ രോഗങ്ങളും നീ മാറ്റണം. അല്ലാ, ഇൻഷാല്ലാ രാത്രിക്കത്തെ മജ്ലിസിൽ കൂട്ടു പ്രാർത്ഥന ഇൻഷാല്ലാ ഏതായാലും ഉണ്ടായിരിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കും മാറാവട്ടെ. കഫീലിന്റെ സ്വഭാവം തന്നെ നന്നാവണം. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറണം. ഉപ്പ മരിച്ചതിന് ശേഷം ഗൾഫിൽ പോയതിനു ശേഷം ഒരുപാട് പ്രയാസങ്ങളുണ്ട് കോട്ടോപാടത്തിന്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. യതീമക്കൾക്ക് നേർച്ചകൾ നൽകിയവര്, സ്വർണങ്ങൾ തന്നവര് അല്ലാഹു എല്ലാം കബൂലാക്കും മാറാവട്ടെ. ഹക്കീം പുല്ലൂക്കര ഒമാനിലെത്തിയിട്ട് ഒന്നര മാസം കഴിഞ്ഞു. ഇതുവരെ ജോലി ഒന്നും ശരിയായിട്ടില്ല. ഡ്രൈവിംഗിന് പോലീസ് പിടുത്തവും കൂടുതലാണ്. ദുബൈയിൽ വണ്ടി കൊണ്ടുപോയാൽ അവിടെ നല്ല ജോലി ശരിയാവാൻ ഉസ്താദ് ദുആരിക്കണം. അള്ളാഹു ഒരു പ്രശ്നത്തിലും പെടാതെ ആ സഹോദരനെ അള്ളാഹു നല്ല ഒരു ജോലിയിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഉമ്മാക്ക് കാലിൽ ഒരു തരിപ്പ് പോലെ ഉറുമ്പുകൾ കയറും പോലെയൊക്കെയാണ് തോന്നുകയാണ്. അള്ളാഹുവിന് ശിഫ നൽകണേ. അള്ളാഹ്, ഇന്ന് മണ്ണാർക്കാട് ഭാഗത്ത് ഒരു വീടിന് ഞങ്ങളെ പ്രിയപ്പെട്ട അഷ്കർ ഖാന്റെ വീടിന് കുറ്റിയടിക്കാൻ പോയപ്പോ അഷ്കർ ഖാന്റെ ഉമ്മ, ഭാര്യ, കുടുംബങ്ങളെ, അഷ്കർ ഖാന്റെ നാട്ടുകാരെ, അയൽവാസികളെ, അവിടെ ഒരുപാട് സഹോദരിമാരുണ്ടായിരുന്നു, ഒരുപാട് സഹോദരങ്ങളുണ്ടായിരുന്നു. പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരൻ, അറിയുന്നില്ല അവയെന്നും കാണുന്നൊരു കൂട്ടുകാരൻ എന്റെ വീട്ടിലും പോയി ഒരുപാട് ആളുകൾക്ക് ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുന്നൊരു സഹോദരനാണ്. ബുക്ക് സ്റ്റാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ബർക്കത്തേറ്റ് അവിടെയും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ റാഹത്ത് നൽകട്ടെ. ഇന്ന് അവിടെ റിലീഫ് നടന്നിട്ടുണ്ട്. അള്ളാഹു അത് കബൂൾ ചെയ്യുമാറാവട്ടെ. അവർക്കെല്ലാവർക്കും ആ നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. ഉസ്താദിന്റെ ഭാര്യയുടെ വീട്ടുകാർ പ്രത്യേകം ദുആരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയടക്കം എല്ലാവർക്കും ശിഫയും റാഹത്തും നീ നൽകണേ റഹ്മാനെ. അഷ്കർ ഖാന്റെ വീട്ടിൽ നിന്ന് ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മുറാദുകൾ പലരും യതീമക്കൾക്ക് നേർച്ച നൽകി, അറിവിനിലാവിലേക്ക് നേർച്ച നൽകി. എല്ലാം നീ കബൂൾ ചെയ്യണേ അല്ലാ, എല്ലാം നീ റാഹത്താക്കണേ അല്ലാ. നമ്മുടെ പാവപ്പെട്ട വീടിന് സ്ഥലം പോലും ഇല്ലാത്ത യതീമക്കൾക്ക് അൽഹംദുലില്ലാ നമ്മൾ ആ ഭാഗത്തെ ഒരു പത്തോളം വീടുകൾ അള്ളാഹുവിന്റെ തോഫീഖ് കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതിന് ഒരു സ്ഥലം ഒരു കുടുംബമാണ് തന്നിട്ടുള്ളത്. ആ സ്ഥലവും ഇന്ന് ഞാൻ അവിടെ കാണാൻ പോയിരുന്നു. ഇൻഷാല്ലാ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ, അവർക്കൊക്കെ റഹ്മത്ത് നൽകട്ടെ. എല്ലാം നീ ഖൈറ് നൽകണേ റഹ്മാനെ, അവർക്കെല്ലാം നീ സന്തോഷം നൽകണേ. അള്ളാഹു
മക്കൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നത്, ഇതുവരെ സ്ഥലമുള്ള സ്ഥലം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സ്ഥലമുള്ള ആളുകൾക്കാണ്, പാവപ്പെട്ടവർക്കാണ് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ വീട് വെക്കാൻ രണ്ടും മൂന്നും നാല് സ്ഥലം പോലും ഇല്ലാത്ത പാവപ്പെട്ട ആളുകളുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ കുടുംബം വന്ന് അൽഹംദുലില്ലാ 10 വീടുകൾ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. ഇൻഷാ അല്ലാ ആ സ്ഥലം അവർ അറിവിനില അവനെ ഏൽപ്പിക്കാൻ പോവാൻ. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ. ആ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഈ മക്കളെ വീട് വെക്കാൻ സഹായിക്കുന്ന സ്വർണങ്ങളും സഹായങ്ങളൊക്കെ തന്നവര് തന്നെ വീണ്ടും പറയുന്നത്, ഓരോ വീടിനു വേണ്ടി തരുന്നവര് പടച്ച റബ്ബേ, എല്ലാവർക്കും നീ ബർക്കത്ത് നൽക റബ്ബേ, എല്ലാവർക്കും നീ റഹ്മത്ത് നൽക റബ്ബേ, എല്ലാവർക്കും നീ ഖൈറ് നൽക റബ്ബേ, എല്ലാവർക്കും നീ സന്തോഷം നൽക റബ്ബേ, എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കുക അല്ലാശ്ശേരി. മുസ്തഫാക്ക അവരും ഭാര്യയും മക്കളൊക്കെ ഉംറക്ക് പോവാണ്. അള്ളാഹു യാത്രയൊക്കെ റാഹത്തിലാക്കണേ റഹ്മാനെ. ഈ ദ്വാരിക്കുമ്പോ ആമീൻ പറയുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് നൽക റബ്ബേ. ആമീൻ പറയും, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരിക്കുമ്പോ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആമീൻ പറയുമ്പോ, നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ അറിയാതെ അള്ളാഹു മാറ്റി തരും, നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ അറിയാതെ അള്ളാഹു നീക്കി തരും. എല്ലാവരും അള്ളാഹു അവരെ ഉംറ യാത്ര കബൂലാക്കട്ടെ. മക്കളുടെ പഠനം മോനെ ഹാഫിളാക്കണം, മോനെ ചൊറി മാറണം, മക്കൾക്കൊക്കെ ഖൈറ് വേണം, പ്രയാസങ്ങളൊക്കെ മാറണം, വീട്ടിൽ സന്തോഷം ഉണ്ടാവണം. അള്ളാഹു എല്ലാം റാഹത്തിലാക്കട്ടെ. അഭിലാഷ് ഷാപ്പും കൊന്നില്ലെന്ന്, കല്യാണം ശരിയായിട്ടില്ല, അഭിലാഷിന് നല്ലൊരു കല്യാണം ശരിയാക്കി കൊടുക്കണേ അള്ളാഹ്. മാലപ്പറ്റിയിൽ നിന്നൊരു സഹോദരി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു, ടെസ്റ്റ് അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ട്. ഇനി ഒരു രോഗമില്ലാതെ റാഹത്താക്ക റബ്ബേ. മക്കൾക്കും പേരമക്കൾക്കൊക്കെ റാഹത്ത് നൽക റബ്ബേ. പേരക്കുട്ടിയുടെ തണർപ്പ് മാറണം, അവരുടെ മനസ്സിലൊരു മുറാദുണ്ട്, ആ മുറാദ് ഹാസിലാവണം, കടങ്ങൾ വീടണം. അള്ളാഹു റാഹത്തിലാക്കട്ടെ. കരുവാരക്കുണ്ടിൽ നിന്ന് റിയാസ് കല്യാണം ശരിയാവണം, പോവാനായിട്ടുണ്ട്. ആ കൂട്ടിക്കാരൻ പോകുന്നതിന് മുമ്പ് ഖൈറായ കുടുംബ നല്ല ഒരു കല്യാണം റിയാസ് എന്ന കൂട്ടുകാരനെ പെട്ടെന്ന് നീ ശരിയാക്കി കൊടുക്കറബേ. ഈ മക്കൾക്ക് നൽകിയ നേർച്ച നീ കബൂലാക്കുക അല്ലാഹ്. കുടുംബത്തെ അനുഗ്രഹിക്കുക അല്ലാഹ്. ഇടക്കരയിൽ നിന്ന് റഫീഖ്, മോന് കിഡ്നിയുടെ അസുഖമാണ്, അല്ലാഹുവേ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. മോന് മുത്താലിമാണ്, നല്ലൊരു ആലിമാക്ക റബ്ബേ. അവിടെ ഉമ്മ മറിയുമ്മ കാലിന്റെ വേദന മാറണം, മോന്റെ പഠനം റാഹത്തിലാവണം, എല്ലാം നീ റാഹ ത്തിലാക്കി കൊടുക്ക റബ്ബേ. മോന് ലൈസൻസ് കിട്ടാൻ ദുആയിരിക്കണം, പോക്ക് റെഡിയാവാൻ ദുആ ചെയ്യണം. ഫാത്തിമ, മോന്റെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. യതീം മക്കൾക്ക് അവരെ നേർച്ചയാക്കിയിട്ടുണ്ട്, അവരെ കുടുംബങ്ങൾ തന്നെ അള്ളാഹുൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹുൽക്കൊക്കെ റാഹത്ത് നൽകട്ടെ. കൂറ്റമ്പാറയിൽ നിന്ന് സീനത്ത് 14 ശേഷം മോള് ഗർഭിണിയാണ്. അൽഹംദുലില്ലാ റബ്ബേ, നിലനിർത്തിയിട്ട് ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ റഹ്മാനെ. ആ സഹോദരി വന്നിരുന്നു, അള്ളാഹു അവർക്കും അവരെ മോള് മരുമോനെ കുടുംബങ്ങളെ എല്ലാവർക്കും അല്ല ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി കൊടുക്ക റബ്ബേ. അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ.